എല്ലാവർക്കും സ്വാഗതം. ഞാൻ കെ കെ ലത്തീഫ് വടക്കാങ്ങര. ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് വയനാട്ടിലെ മീൻമുട്ടി വെള്ളച്ചാട്ടമാണ്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം. 3 തട്ടുകളിൽ നിന്നായി 300 മീറ്റർ ഉയരത്തിൽ നിന്നും പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം ട്രക്കിങ്ങിന് പറ്റിയ ഏറ്റവും അനുയോജ്യമായ ഒരു ഇടമാണ്. കേരളത്തിലെ വെള്ളച്ചാട്ടങ്ങളുടെ വലിപ്പത്തിൽ 2-ാം സ്ഥാനമാണ് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിനുള്ളത്. വയനാട് ജില്ലയുടെ ആസ്ഥാനമായ കൽപ്പറ്റയിൽ നിന്നും ഏകദേശം 29 കിലോമീറ്റർ അകലെയാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. മീനുകൾ മുട്ടി നിൽക്കുന്ന ഇടം എന്ന അർത്ഥത്തിലാണ് ഈ വെള്ളച്ചാട്ടത്തിന് മീൻമുട്ടി വെള്ളച്ചാട്ടം എന്ന പേര് കിട്ടിയിട്ടുള്ളത്. ബാണാസുര സാഗർ അണക്കെട്ടിൽ നിന്നും 6 കിലോമീറ്റർ ദൂരത്തിലാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. റോഡിൽ നിന്നും വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താൻ ഏകദേശം 3 കിലോമീറ്ററോളം നടന്ന് സഞ്ചരിക്കണം. ട്രക്ക് ചെയ്ത് മാത്രമേ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലെത്താൻ സാധിക്കുകയുള്ളൂ. ചേലാടിപ്പുഴയാണ് ഇവിടെ പതച്ച് കുത്തിയൊഴുകി താഴേക്ക് പതിച്ച് വെള്ളച്ചാട്ടമായി മാറുന്നത്. ഇത് പിന്നീട് ഒഴുകി ചാലിയാറിൽ അതിൻ്റെ ജലം എത്തിക്കുന്നു. Thank you.
രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഇവിടെ സന്ദർശിക്കാവുന്നതാണ്. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. കൽപ്പറ്റയിൽ നിന്നും ഈ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി നയനാനന്ദകരമാണ്. തേയിലത്തോട്ടങ്ങൾക്കും തേക്ക് വനങ്ങൾക്കും ഇടയിലൂടെയാണ് കൽപ്പറ്റയിൽ നിന്നുള്ള വഴി. കോഴിക്കോട് വൈത്തിരി വടുവഞ്ചാൽ ഗൂഡല്ലൂർ സ്റ്റേറ്റ് ഹൈവേ 29-ൽ വടുവഞ്ചാലിൽ നിന്നും 3 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നമുക്കിവിടെ എത്തിച്ചേരാൻ സാധിക്കും. നവംബർ മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് ഈ വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ പറ്റിയ സമയം. കാരണം വെള്ളം കുറവാണെങ്കിലും പാറ വഴുതിയുള്ള അപകട സാധ്യത ഈ മാസങ്ങളിൽ കുറവാണ്. ചെറിയ കുട്ടികളെയും കൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് പോകുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ചെങ്കുത്തായ പാറയ്ക്ക് മുകളിലൂടെ വടം കെട്ടി ആ വടത്തിൽ പിടിച്ചുകൊണ്ടാണ് മുകളിലേക്ക് കയറുന്നത്. വളരെയധികം അപകട സാധ്യതയുള്ള ഒരു വെള്ളച്ചാട്ടമാണ് മീൻമുട്ടി വെള്ളച്ചാട്ടം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു.
അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എൻ്റെ പ്രിയ TSS കൂട്ടുകാർക്കൊപ്പം കെ കെ ലത്തീഫ് വടക്കാങ്ങര. ബൈ.